ഹലോ, വെൽക്കം ബാക്ക് ടു മാജീസ് ക്യുസീൻ. ഇന്ന് നമുക്ക് ഹണി ചിക്കൻ്റെ റെസിപ്പി ആയാലോ. നല്ല കിടിലൻ ടേസ്റ്റുള്ളൊരു ഡിഷാണിത്. നല്ല എരിവും പുളിയും മധുരവും എല്ലാം കൂടിയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹാഫ് കെ ജി ചിക്കനാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1 മുട്ട, 1 ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി ഫ്ലേക്സ്, ഇതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് 20 മിനിറ്റ്സ് ആണ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഞാൻ ഇവിടെ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കുന്നില്ല, ഇതുപോലെ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. അടുത്തതായിട്ട് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാനിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഓരോ പീസ് ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ചിക്കൻ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി വേറൊരു പാൻ എടുത്ത് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന 1 ടേബിൾ സ്പൂൺ ഗാർലിക് ചേർത്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി ഫ്ലേക്സ് ആണ്. അതും കൂടി ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സ്പ്രിംഗ് ഓനിയൻ ആണ്. സ്പ്രിംഗ് ഓനിയൻ്റെ വൈറ്റ് പാർട്ടാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം സോട്ട് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിതൊക്കെ ചെയ്യാൻ. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ആണ്. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ ചില്ലി സോസും കൂടി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. രണ്ടര ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റ് ആണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് സോട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനിയാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ ഹണി നമുക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് ചിക്കനിൽ ഉപ്പ് ചേർത്തിരുന്നു. അതുകൊണ്ട് ഈ സോസിന് വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ചെക്ക് ചെയ്തിട്ട് ആവശ്യമെങ്കിൽ മാത്രം എക്സ്ട്രാ ചേർത്ത് കൊടുത്താൽ മതി. 1-5 മിനിറ്റ് നമുക്കിനി ഇത് കുക്ക് ചെയ്തെടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കനിനെ നന്നായിട്ട് സോസ് കവർ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റുള്ള ഒരു ഡിഷാണ് ഇത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുത്താൽ മതി. ഓവർ സ്പൈസി ഒന്നുമല്ല, നല്ല ടേസ്റ്റുള്ളൊരു ചിക്കനാണ്. മധുരവും എരിവും പുളിയും ഉപ്പും എല്ലാം കൂടിയിട്ടുള്ളൊരു ഡിഷാണിത്. വീട്ടിലെല്ലാം ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. ഏകദേശം ഇത് ഡ്രൈ ആയി വരുന്നുണ്ട്, കാരണം നമ്മുടെ ചിക്കൻ തൊട്ട് നന്നായിട്ട് കവർ ചെയ്ത് വരുന്നുണ്ട്. സോസ് നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഓനിയൻ ചേർത്ത് കൊടുക്കാം.
അതിൻ്റെ കൂടെ തന്നെ വൈറ്റ് എല്ലാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹണി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എൻ്റെ ഇതൊരു സെർവിങ് ഡിഷിലേക്ക് സെർവ് ചെയ്യാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദി വീഡിയോ.